ഹലോ എവരി വൺ ബി ഇ ജി എൽ എ വൺ തേർട്ടി ഫൈവിൻ്റെ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയറി എൻട്രി പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ റെഫർ ചെയ്ത ആളുകൾക്ക് അറിയാൻ സാധിക്കും പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡയറി എൻട്രി അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡയറി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഡയറി എൻട്രി നടത്തുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം സാധാരണ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാറുള്ളത് എന്ന് നോക്കാൻ നമുക്ക് ഇവിടെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ടു ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് റൈറ്റ് ടു ഡയറി എൻട്രീസ് ഇൻ വിച്ച് യു ഹൈലൈറ്റ് ദി സിഗ്നിഫിക്കന്റ് ഇവന്റ് ഓഫ് ദി ഡേ അപ്പം ഇത്തരത്തിലാണ് സാധാരണ ക്വസ്റ്റൻസ് വരാറുള്ളത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള സിഗ്നിഫിക്കന്റ് ഇവന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ടെൻ മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ടെൻ മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ രണ്ട് ഡയറി എൻട്രീസ് എഴുതേണ്ടതായിട്ട് വരും ഒന്ന് പോരാ അപ്പൊ രണ്ട് ഡയറി എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ടെൻ മാർക്സ് അപ്പൊ ഇവിടെ ഓരോ ഡയറി എൻട്രീസിനും ഫൈവ് മാർക്സ് വീതമാണ് അപ്പം ശ്രദ്ധിക്കുക രണ്ട് ഡയറി എൻട്രി നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ ഡയറി െ അപ്പം നമുക്ക് കാണാൻ സാധിക്കും എ ഡയറി എൻട്രി ഈസ് എ പേഴ്സണൽ റിട്ടേൺ റെക്കോർഡ് ഓഫ് യുവർ തോട്ട്സ് ഫീലിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഇവൻസ് ദാറ്റ് ഹാപ്പൺ ഇൻ യുവർ ലൈഫ് ഓൺ എ പെർട്ടിക്കുലർ ഡേ ഓർ ഓവർ എ സ്പെസിഫിക് പീരിയഡ് അല്ലെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം ഡയറി എൻട്രി എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അല്ലേ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിട്ടേൺ റെക്കോർഡ് ആണ് എന്തൊക്കെയാണ് ഡയറിയിൽ ഉണ്ടാവാറ് നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് എക്സ്പീരിയൻസസ് അല്ലെ നമ്മുടെ ഇവൻസുകളിലൊക്കെ നമുക്കുള്ള എക്സ്പീരിയൻസുകൾ അല്ലെ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഡയറി എൻട്രിയില് നമ്മൾ എൻട്രി ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ പങ്കെടുത്ത ഇവൻസുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരുന്നത് അല്ലെ പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം ദർ ഇസ് നോ ഫിക്സഡ് ഫോർമാറ്റ് ഓർ സ്റ്റൈൽ ഫോർ ഡയറി റൈറ്റിംഗ് അല്ലെ അപ്പം ഇങ്ങനെ നമുക്കറിയാൻ പറ്റും ഇതൊരു പേഴ്സണൽ ഫീലിങ്സും തോട്ട്സും എക്സ്പീരിയൻസും അല്ലെ ഒക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ് അല്ലെ അതിപ്പോ നമ്മൾ നമ്മുടെ ഫീലിങ്സും എക്സ്പീരിയൻസും നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിക്സഡ് ഫോർമാറ്റോ ഒരു സ്റ്റൈലോ ഒന്നും ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല ബട്ട് ദ ഫോളോയിങ് തിങ്സ് ഓർ എലമെന്റ് ബി കണ്ടെന്റ് ഇൻ ഈച്ച് ഡയറി എൻട്രി അല്ലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറി എൻട്രി ആവുന്ന സമയത്ത് ചില ഫിക്സഡ് എലമെന്റ്സുകൾ ഉണ്ട് കമ്പണൻസ് ഉണ്ട് അല്ലെ എലമെന്റ്സ് ഉണ്ട് അല്ലെ അത് തീർച്ചയായിട്ടും ഏത് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്താലും ഏത് ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്താലും പക്ഷെ ചില കമ്പോണൻസ് ചില എലമെന്റ്സുകൾ എവിടെ ഉണ്ടായിരിക്കണം ഡയറി എൻട്രിയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അത്തരത്തിൽ വരുന്ന എലമെന്റ്സുകളാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നിങ്ങൾ ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് ഉണ്ടായിരിക്കേണ്ട ഡിഫറെൻറ്റ് പാർട്സുകൾ ഏതൊക്കെയാണ് നോക്കാം പാർട്ടുകൾ ഏതൊക്കെയാണ് നോക്കാം ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഡേ ആൻഡ് ഡേറ്റ് ഡേറ്റ് ആൻഡ് ഡേ കൊടുക്കണം പിന്നെ നിങ്ങളുടെ പ്ലേസ് നിങ്ങൾ എവിടെയാണ് ആ ഒരു പ്ലേസ് കൊടുക്കണം നിങ്ങൾ അതുപോലെ തന്നെ ടൈം അല്ലെ ടൈം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ ഡയറി എൻട്രി നടത്തുന്നത് ആ ഒരു എൻട്രി നടത്തുന്ന ആ ഒരു സമയം നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും ഒരു സെല്യൂട്ടേഷൻ കൊടുക്കണം നിങ്ങൾ ഓക്കെ പിന്നെ ബോഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് യുവർ നെയ്മെ ഇത്രയും പാർട്ടുകളാണ് നിങ്ങളൊരു ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇനി ഓരോ പാർട്ടും ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റ്സുകളും ഓരോ എലമെന്റ്സുകളും എങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാവുന്നതാണ് അപ്പം ഇവിടെ ഒരു ഡയറിയുടെ സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആ ഡയറി ഫ്രെയിം ചെയ്യേണ്ടത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഡേറ്റ് ആൻഡ് ഡേ ഇപ്പൊ നിങ്ങൾ ഡയറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഡേറ്റ് ആൻഡ് ഡേ എന്ന് കൊടുത്തിട്ടാവരുത് നിങ്ങൾ ഡേറ്റും അതുപോലെ തന്നെ ഡേയും നിങ്ങൾ എഴുതേണ്ടത് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ് ആൻഡ് ഡേ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ പ്ലേസ് അല്ലെ അതുപോലെ ടൈം അല്ലെ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണ് എലമെന്റ് ആണ് ആ ഒരു പ്രോഗ്രാം അല്ലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഒരു ഇൻസിഡന്റോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഡയറി എൻട്രി നടത്തുന്നതെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് കൊടുക്കാം നിർബന്ധമില്ല അല്ലെ പിന്നെ നമ്മൾ സെല്യൂട്ടേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് ഡിയർ ഡയറി അല്ലേ ഡയറി എൻട്രി നടത്തുന്ന സമയത്ത് ഈ രൂപത്തിലാണ് നിങ്ങൾ സല്യൂട്ടേഷൻ കൊടുക്കേണ്ടത് പലപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മുടെ പേരോ അല്ലെങ്കിൽ മറ്റാരോ പേരല്ല കൊടുക്കേണ്ടത് ഇത് പ്യുവർലി ഒരു പേഴ്സണൽ റെക്കോർഡാണ് പേഴ്സണൽ ഡോക്യുമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റാരെങ്കിലും നെയിം അല്ല കൊടുക്കേണ്ടത് ഡിയർ ഡയറി എന്ന് അല്ലെ ഏത് ഡയറി ആണെങ്കിലും ഈ രൂപത്തിൽ നിങ്ങൾക്ക് സല്യൂട്ടേഷൻ കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ അതിന് ബോഡി പാരഗ്രാഫുകൾ കോണ്ടന്റ് എഴുതാവുന്നതാണ് പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട മറ്റൊന്നാണ് ക്ലോസിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താവാം ദാറ്റ് ഈസ് ഓൾ ഫോർ ദ ഡേ അല്ലെ ആ ഒരു ബോഡി പാരഗ്രാഫ് ഒരു സ്പേസ് വിട്ടിട്ട് നിങ്ങൾ എന്ത് ടുഡേ അല്ലെ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അതിന് താഴെ നമ്മൾ നമ്മുടെ പേരും കൊടുക്കുന്നു അതോടുകൂടി ഡയറിയുടെ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി അപ്പൊ ശ്രദ്ധിക്കാം ഡേറ്റ് വേണം ഡേറ്റ് ആൻഡ് ഡേ പ്ലേസ് ടൈം പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഡയറി എൻട്രി ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ഇവന്റിന്റെ പേര് പ്രോഗ്രാം പിന്നെ സെല്യൂട്ടേഷൻ ആയിട്ട് ഡിയർ ഡയറി ദെൻ ബോഡി ദെൻ ദി ക്ലോസിങ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഹൗ ടു റൈറ്റ് എ ഡയറി എങ്ങനെയാണ് ഒരു ഡയറി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം യെസ് എക്സ്പ്രസ് യുവർ ഇമോഷൻസ് അല്ലെ അപ്പൊ നമുക്കറിയാം ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ തോട്ട്സ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഹാപ്പിനെസ് അല്ലെ നമ്മുടെ സാഡ്നസ് ഇതൊക്കെയാണ് നമ്മൾ ഡയറിയിലൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ അതൊരു ഹാപ്പി ഉള്ളതാവാം ഹാപ്പിനെസ് ആവാം സാഡ്നസ് ആവാം അല്ലെ അവിടെ നമ്മൾ നമ്മുടെ ഇമോഷൻ ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബ്രീവ് സമ്മറി ഓഫ് ദ ഡേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്രീവ് സമ്മറി അല്ലെ അപ്പം നിങ്ങൾ ഡയറി എൻട്രി ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ ആ ഇൻസിഡന്റിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ അപ്പം ഒരു എൻറ്റയർ ഡേ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പതുക്കെ നമുക്ക് സമ്മറൈസ് ചെയ്യാം അല്ലെ ഇപ്പൊ ഒരു സ്പെസിഫിക് ഇവന്റ് ആണ് പറയുന്നതെങ്കിൽ ആ ഒരു ഇവന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലാതെ ഒരു ഡേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും യു ഹാവ് ടു സമറൈസ് യുവർ എൻറ്റയർ ഡേ അല്ലെ സിൻസ് മോർണിംഗ് ഫ്രം മോർണിംഗ് ടു ഏതുവരെ ദ ഈവനിങ് ഈവനിങ് വരെയുള്ള ഒരു കാലയളവിൽ നടന്ന കാര്യങ്ങളെ പ്രധാനപ്പെട്ട ഇവൻസുകളെ ഇൻസിഡൻസുകളൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം ഓക്കെ പിന്നെ എക്സ്പ്രസ് ഓർ പ്ലഷർ അല്ലെ അത് നേരത്തെ തന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ ഹാപ്പിനെസ്സും അത് നമ്മളെ സാഡ്നെസ്സും ഒക്കെ തന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻ ടു വിത്ത് ഹോപ്പ് അല്ലെ അതൊരു നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു അടുത്ത ഡേയെ വെയിറ്റ് ചെയ്യുന്ന പോലെ അല്ലെ ഇന്ന് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണോ നെക്സ്റ്റ് അല്ലെ ഒരു ഹോപ്പ് പ്രതീക്ഷ അല്ലെ ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ ആ ഒരു ഡയറി എൻറ്റർ ചെയ്യേണ്ടത് അല്ലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം റിമെമ്പർ ദാറ്റ് ഡയറി ഇസ് എ പേഴ്സണൽ ടൂൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ ഓർ റിഫ്ലക്ഷൻ ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് വേ ടു റൈറ്റ് ഇൻ ഇറ്റ് ആൻഡ് യു ഹാവ് ദ ഫ്രീഡം ടു മേക്ക് ഇറ്റ് അൺഇക്വലി യുവേഴ്സ് അല്ലെ അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ അല്ലെ നമ്മളൊരു റിഫ്ലക്ഷൻ ആണ് അല്ലെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്ന എന്ത് ഈ പറയുന്ന ഡയറി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കമ്പണൻസുകൾ എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറിയിൽ കൊണ്ടുവരേണ്ടതാണ് അതിലെ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഇതിൽ ഓർക്കേണ്ടതായിട്ട് വരുന്നത് എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ ഹവനായിസ് ഡേ അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോട്ടെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഇഗ്നോ ക്ലാസസ് ഡോട്ട് ഇൻ അവിടെ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സുകളും സപ്പോർട്ടിങ് നോട്ട്സുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഡയറി എൻട്രിയുടെ ഒരു മോഡൽ നമ്മൾ മോഡൽ മീൻസ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആൻസർ നമ്മൾ നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എനിവേ നവ് ലെറ്റ് മീ സ്റ്റോപ്പ് യർ ഹവൻ ഐസ് ഡേ